ഇന്നത്തെ വീഡിയോയില് ഒരു ഫ്ലവർ ജേണൽ ആണ് ചെയ്യുന്നത് അപ്പൊ വീട്ടിൽ ഇത്തവണ കുറേ പൂക്കൾ ഉണ്ടായി അപ്പൊ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്ന ഒരു സംഭവമാണ് ഫ്ലവർ ജേണൽ ചെയ്യാന്നുള്ളത് വേറെ ഒന്നല്ല ഫ്ലവർ തീമില് ഒരു ജേണൽ ബുക്ക് അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ ബുക്ക് ഉണ്ടാക്കാൻ എന്തിനാണ് ഈ പൂക്കൾ എടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ ഇക്കോ പ്രിന്റിംഗ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ ഇതുപോലെ വെക്കുക പിന്നെ കുറച്ച് നിരപ്പായിട്ടുള്ള സ്ഥലത്ത് വെക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തു വെച്ചേക്കണതാണ് പിന്നെ ഞാനത് ആദ്യമായിട്ടാണ് പേപ്പറിൽ ചെയ്ത് നോക്കണത് പിന്നെ ഇത് പഞ്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു മരത്തിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നുള്ളൂ വേറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് വെച്ച് ചെയ്തപ്പോൾ എനിക്ക് ഒരു പ്രിന്റ് കിട്ടി പിന്നെ ഞാനൊരു റൗണ്ട് ഷേപ്പിലുള്ള കല്ല് വെച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് പ്രിന്റ് വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ ചെയ്തിട്ട് ഒരു മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇതുവരെ കളറൊന്നും ചേഞ്ച് ആയിട്ടില്ല ഇതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇത് എത്ര പേര് ചെയ്തു നോക്കിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല ഞാൻ രണ്ടു ദിവസം മുമ്പ് വീണ്ടും ഒന്ന് ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതുപോലെ എനിക്ക് കിട്ടിയില്ല പക്ഷെ കുറച്ച് സമയമൊക്കെ എടുത്ത് നമ്മൾ ചെയ്യണമെങ്കില് ഉറപ്പായിട്ട് നല്ല പ്രിന്റ് കിട്ടും ബുക്കിന്റെ പേജ് ഒക്കെ എന്തായാലും റെഡി ആയില്ലേ അപ്പൊ നമുക്കിനി അത് വെച്ചിട്ട് ഒരു ജേർണൽ ബുക്ക് ഉണ്ടാക്കാം ഒരു ബുക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഭയങ്കര ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് അതിന്റെ ബുക്ക് കവറ് ഡിസൈൻ ചെയ്യാന്നുള്ളത് അങ്ങനെ വലിയ ഡിസൈൻ ഒന്നല്ല എന്നാലും ഓരോ തവണ ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ തോന്നും പിന്നെ ഇതൊരു ഫ്ലവർ തീം ആയതുകൊണ്ട് കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് ബുക്കിന്റെ കവർ ചെയ്തത് ഇനി ബുക്ക് ബൈൻഡ് ചെയ്യാനായിട്ട് ആദ്യം സൂചി നൂലൊക്കെ വെച്ച് ചെയ്യാന്നാണ് വിചാരിച്ചത് പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പശ വെച്ചിട്ടാണ് ചെയ്തത് ഹാൻഡ് മെയ്ഡ് ജേണല് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ജേണലാണ് കേട്ടോ ഇത് അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ബുക്ക് ഉണ്ടാക്കാനും ഒക്കെ ചെയ്യാനും ഇഷ്ടമാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കാം